വെടിക്കെട്ടിന് അനുമതി നൽകാൻ സഹായിച്ച കോൺഗ്രസ് നേതാവ് പീതാംബരക്കുറുപ്പിന് സംഘാടകർ നന്ദി പറയുന്ന ദൃശ്യങ്ങൾ പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. ദുരന്തത്തിലേക്ക് നയിച്ച മത്സരക്കമ്പം തുടങ്ങുന്നതിന് തൊട്ടുമുൻപുള്ള ദൃശ്യങ്ങളാണ് പീപ്പിൾ ടിവി പുറത്തുവിട്ടത്. വെടിക്കെട്ടിന് അനുമതി വാങ്ങിത്തന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനും മുൻ എം പിയുമായ പീതാംബരക്കുറുപ്പിന് നന്ദി പറയുന്നുവെന്നാണ് സംഘാടകരുടെ മൈക്ക് അനൗൺസ്മെന്റ്. കളക്ടർ അനുമതി നിഷേധിച്ച വെടിക്കെട്ടിന് അനുമതി നൽകാൻ പീതാംബരക്കുറുപ്പ് ഭരണ നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തിയെന്ന് ഇതോടെ വ്യക്തമാകുന്നു. ആരോപണത്തിന് ശേഷവും പീതാംബരക്കുറുപ്പ് പ്രതികരിച്ചിട്ടില്ല. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. KPCC വൈസ് പ്രസിഡന്റ് കൂടിയായ പീതാംബരക്കുറുപ്പ് എവിടെയെന്ന വിവരം KPCC ഓഫീസിലും അറിയില്ല. അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. പോലീസിനെതിരെ ആഞ്ഞടിച്ച കൊല്ലം ജില്ലാ കളക്ടർ ഷൈനമോൾ. വെടിക്കെട്ട് നടത്തരുതെന്ന് ADM നിർദ്ദേശിച്ചിരുന്നതാണ്. കളക്ടറുടെ നിർദ്ദേശം പോലീസ് അവഗണിച്ചത് എന്തുകൊണ്ടെന്നും ഷൈനമോൾ ചോദിച്ചു. പോലീസ് സ്ഥലത്തുണ്ടായിട്ടും വെടിക്കെട്ട് തടയാൻ സാധിച്ചില്ലെന്നും ഇക്കാര്യത്തിൽ കമ്മീഷണറോട് വിശദീകരണം തേടിയിട്ടുണ്ടെന്നും കളക്ടർ പറഞ്ഞു. റിപ്പോർട്ട് ADM വളരെ ക്ലിയർ ആയിരുന്നു. അതിനുശേഷം എന്തുകൊണ്ട് ഇങ്ങനെ നടന്നു, പോലീസിൻ്റെ സാന്നിധ്യത്തിൽ നടന്നു എന്നുള്ളതിൽ പോലീസിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. പോലീസിൻ്റെ എന്തായാലും ഒഫീഷ്യലായിട്ടുള്ള മറുപടി വരട്ടെ, ഇനി ഞാൻ അതിനുശേഷം പ്രതികരിക്കാനെക്കുറിച്ച്. അല്ല, അതിൽ ഞാൻ പോലീസിൽ നിന്നും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ പ്രൊസീഡിങ്സ് വളരെ ക്ലിയർ ആയിരുന്നു. അത് നിരസിച്ച് ഉത്തരവായിട്ടുള്ളതാണെന്നുള്ള പ്രൊസീഡിങ്സ് ക്ലിയർ ആയിരുന്നു. അതിലൊരു ഡയറക്ഷൻ ഉള്ളതാണ്, അത് പോലീസിനെ എത്തിച്ചതുമാണ്. അപ്പോൾ അതിനുശേഷം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടത് മുഴുവൻ ജോലിയും വലിയ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ നടന്നു എന്നുള്ളതിന് മറുപടി എനിക്ക് ഒഫീഷ്യലായിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അതൊന്ന് കിട്ടട്ടെ, ഇന്ന് വരെ വെയിറ്റ്. തീർച്ചയായും അത് ADM ആണ്. ഇപ്പോഴത്തെ നിലവിലിരിക്കുന്ന വ്യവസ്ഥിതി അനുസരിച്ചിട്ട് ഫയർ വർക്സിന് പെർമിഷൻ കൊടുക്കുന്നത് നിഷേധിക്കുന്ന ADM ആണ്. ADM അതിൻ്റെ പ്രൊസീഡിങ്സ് ഇറക്കിയിരുന്നു. അതും വിവിധ അതിൻ്റെ പ്രൊസീജിയർ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ പ്രൊസീഡിങ്സ് ഇറക്കിയിരുന്നു. അത് അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. തീർച്ചയായും ഇവിടെ അതാണ് കാണുന്നത്. എന്തുകൊണ്ടെന്നുള്ളതിന് പോലീസിന് അവരുടെ വിശദീകരണം ഇനി നൽകട്ടെ. കാരണം നമ്മളുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളതിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിരസിച്ച് ഉത്തരവായിട്ടുണ്ട്. അതിന്റെ കോപ്പി അവർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ അവർക്കുള്ള ഡയറക്ഷനുണ്ട്. പരവൂരിൽ മത്സരക്കമ്പം നടത്തരുത് എന്ന പോലീസിന്റെയും കളക്ടറുടെയും നിർദ്ദേശം അവഗണിച്ചുവെന്ന തഹസിൽദാർ. പോലീസിന്റെ സാന്നിധ്യത്തിലാണ് മത്സരക്കമ്പം നടന്നത്. ജനവാസ കേന്ദ്രത്തിൽ ഇത് നടത്തരുത് എന്നായിരുന്നു തന്റെ റിപ്പോർട്ടെന്നും തഹസിൽദാർ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. നമ്മൾ ചുറ്റുപാടും വീടുള്ളതായതുകൊണ്ട് ഈ ഇത്രയും ഒരു മത്സരം നടത്താൻ വേണ്ടി പറ്റിയ സാഹചര്യമല്ല. ഇത്രയും ജനപ്പെരുപ്പം ഉണ്ടാവും, ആൾക്കൂട്ടം ഉണ്ടാവും. പിന്നെ അതുമാത്രമല്ല, ഇത്രയും കൺജസ്റ്റഡ് ആയിട്ട് വീടിരിക്കുന്നതുകൊണ്ട് ഒരു അപകടം ഉണ്ടായി വളരെ കൂടുതലായിട്ട് വ്യാപിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൊടുക്കാൻ പാടില്ല എന്ന് സ്ട്രോങ് ആയിട്ട് പറഞ്ഞു. പോലീസ് അനുവാദം കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അത് രണ്ടാമത് റിപ്പോർട്ട് കൊടുക്കുന്നു, പക്ഷേ അത് നമ്മളാരും കണ്ടിട്ടില്ല, നമുക്ക് എനിക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ ഇപ്പം പടക്കത്തിന് ഒന്നത് ചൂട് കൂടിയ സമയമാണ്. അപ്പോൾ അതിൽ കൂടെ ഇങ്ങനെയൊരു മത്സരം കൂടെ നടത്തുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ. പരവൂർ സ്ഫോടനത്തിൽ മരിച്ച ഒരാളെ കൂടി തിരിച്ചറിഞ്ഞു. തൃക്കടവൂർ സ്വദേശി രാജേന്ദ്രൻ പിള്ളയാണ് മരിച്ചത്. ഇതിനിടെ അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്നവരെ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സന്ദർശിച്ചു. വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേരുന്നുണ്ട്. ജിതിൻ, വിശദാംശങ്ങൾ. ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചിരുന്ന ഒരാളെയാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. കൊല്ലം തൃക്കടവൂർ സ്വദേശി രാജേന്ദ്രൻ പിള്ളയാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇയാൾക്ക് 54 വയസ്സാണ്. ഇന്നലെ ആണ് ഇയാൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മരണമടഞ്ഞിരുന്നത്. എന്നാൽ ഇതുവരെയും അല്പത്തിന് മുമ്പ് വരെ അദ്ദേഹത്തിന്റെ മൃതദേഹം തിരിച്ചറിയാനായിരുന്നില്ല. സുഖകരമാകെ ചിന്നഭിന്നമായി മുഖം വികൃതമായ അവസ്ഥയിലായിരുന്നു. ഇന്ന് അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം തിരിച്ചറിഞ്ഞത്. ഒപ്പം തന്നെ ഇന്ന് രാവിലെ ഒരാൾ കൂടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മരണമടഞ്ഞിരുന്നു. പള്ളിപ്പുറം സ്വദേശി 34-കാരനായ വിനോദാണ് മരിച്ചിരുന്നത്. ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പരവൂർ സ്വദേശി പ്രസന്നൻ എന്നയാളും രാവിലെ മരിച്ചിരുന്നു. ഇതോടുകൂടി തിരുവനന്തപുരത്തെ ആശുപത്രികളിൽ ചികിത്സയിലിരിക്കുന്ന മരിച്ചവരുടെ എണ്ണം മാത്രം 15. ഇന്നലെ 13 പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചും മരണമടഞ്ഞിരുന്നു. ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാത്രം നിലവിൽ ചികിത്സയിലുള്ളത് 66 പേരാണ്. ഇതിൽ 8 പേർ ബേൺസ് ICU 7 പേർ സർജിക്കൽ ICU. ഇതിൽ 7 പേരുടെ നില ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുകയാണ്. ഒപ്പം തന്നെ നിലവിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ സ്ഥിതിഗതികൾ വിലയിരുത്താനും തുടർ ചികിത്സാ കാര്യങ്ങൾ
സംബന്ധിച്ച് തീരുമാനമെടുക്കാനുമായി അല്പസമയത്തിനകം ഉന്നതതല യോഗം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചേരുന്നുണ്ട്. ആരോഗ്യമന്ത്രി വി എസ് ശിവകുമാറിന്റെ സാന്നിധ്യത്തിലാണ് ഈ യോഗം ചേരുന്നത്. ഈ യോഗത്തിലായിരിക്കും നിലവിൽ ഇവിടെയുള്ള ചികിത്സയിൽ കഴിയുന്നവരെ സംസ്ഥാനത്തിന് പുറത്ത് തടക്കമുള്ള മറ്റു ആശുപത്രികളിലേക്ക് മാറ്റണമോ എന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുക ഇന്ന് ചേരുന്ന ഈ യോഗത്തിലായിരിക്കും. ഒപ്പം തന്നെ അല്പസമയം മുമ്പ് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പരിക്കേറ്റവരെ സന്ദർശിക്കുകയുണ്ടായി. പരിക്കേറ്റവർക്ക് നിലവിൽ നൽകിയിരിക്കുന്ന നഷ്ടപരിഹാരത്തിനേക്കാൾ അധിക തുക നൽകണമെന്നും ഒപ്പം തന്നെ അപകടം സംബന്ധിച്ച് സിറ്റിംഗ് ജഡ്ജിയെ വെച്ച് അന്വേഷിക്കണമെന്നും അദ്ദേഹം രോഗികളെ ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിച്ച ശേഷം പറയുകയുണ്ടായി. എന്തായാലും ഏറ്റവും ഒടുവിൽ ഏറ്റവും പുതിയ വിവരമായി നൽകാനുള്ളത് ഒരാൾ കൂടി തിരിച്ചറിഞ്ഞിരിക്കുന്നു. കൊല്ലം തൃക്കടവ് സ്വദേശി രാജേന്ദ്രൻ പിള്ളയാണ് മരിച്ചതായി തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ജിതിൻ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. പരവൂർ വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു. കൊല്ലം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നടന്ന സംസ്കാര ചടങ്ങുകൾ ഹൃദയഭേദകമായ കാഴ്ചകളായിരുന്നു. ശനിയാഴ്ച വൈകിട്ടാണ് സജി വെള്ളിമണ്ണിലെ വീട്ടിൽ നിന്നും ഡ്യൂട്ടിക്കായി പരവൂർ ക്ഷേത്രത്തിലെത്തിയത്. പുലർച്ചെ വരെ നാട്ടുകാരെയും മറ്റും അകറ്റി നിർത്തി ദുരന്തം ഒഴിവാക്കുന്നതിനുള്ള ശ്രമമായിരുന്നു ഇദ്ദേഹത്തിനുണ്ടായിരുന്നത്. എന്നാൽ യാദൃച്ഛികമായി ഉണ്ടായ അപകടത്തിൽ മരണപ്പെട്ടവർക്കൊപ്പം സജിയുടെ മൃതദേഹവും കണ്ടെത്തി. പുലർച്ചെ 5 മണിയോടെയാണ് ഭാര്യയും 2 പെൺകുട്ടികളും അടങ്ങുന്ന കുടുംബം സജിയുടെ ഞെട്ടിക്കുന്ന മരണവാർത്ത കേട്ടത്. വാർത്ത സത്യമാകരുതെന്ന് മനമൊരുകി ഇവർ പ്രാർത്ഥിച്ചുവെങ്കിലും തങ്ങളുടെ കുടുംബത്തെ അനാഥമാക്കി സജി യാത്രയായെന്ന യാഥാർത്ഥ്യം പിന്നീട് ഇവർ തിരിച്ചറിഞ്ഞു. ബന്ധുക്കളെയും നാട്ടുകാരെയും പോലീസ് സേനയും ഒക്കെ സാക്ഷി നിർത്തിയാണ് സെല്യൂട്ടുകളില്ലാത്ത ലോകത്തേക്ക് ഒടുവിൽ സജി യാത്രയായത്. അപകടങ്ങൾ ദുരന്തങ്ങളായി മാറുമ്പോൾ ഇതിനെതിരെ അന്വേഷണവും കമ്മീഷനെയൊക്കെ നിയോഗിക്കുന്ന അധികാരികളുടെ അറിവോടെ നടക്കുന്ന ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കുകയാണ് വേണ്ടത്. ക്യാമറാമാൻ സജുവിനൊപ്പം ഷാജഹാൻ. പുറ്റിങ്ങൽ ക്ഷേത്രത്തിലുണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ നിരോധിത രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടാകാമെന്ന് ചീഫ് എക്സ്പ്ലോസീവ് കൺട്രോളർ. നിയമവിരുദ്ധമായിട്ടാണ് കരാറുകാർ ഇത്രയും വെടിമരുന്ന് സൂക്ഷിച്ചിരുന്നതെന്നും ചീഫ് എക്സ്പ്ലോസീവ് കൺട്രോളർ സുദർശൻ വെളിപ്പെടുത്തി. സ്ഫോടനമുണ്ടായ സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവരങ്ങളുമായി ജീവൻ ചേർന്നുണ്ട്. യെസ്, രാജ്കുമാർ ചേർന്നുണ്ട്. രാജ്കുമാർ, നേരത്തെ തന്നെ സംശയങ്ങൾ ഉയർന്നിരുന്നു നിരോധിത വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടാകാമെന്ന തരത്തിൽ. ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് അറിയുന്നത് എങ്ങനെയാണ്? സുദർശൻ കമാൽ, അദ്ദേഹം ഇതിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. നാഗ്പൂരിലാണ് ഇതിന്റെ കേന്ദ്ര ഓഫീസ്. അദ്ദേഹത്തിൻ്റെതാണ് ഇതിലെ ഈ പ്രധാനപ്പെട്ട ചില പ്രസ്താവനകൾ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതിയുടെ നഗ്നമായ ലംഘനമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആദ്യമായി ചൂണ്ടിക്കാട്ടിയത്. രാത്രി 10 മണിക്ക് ശേഷം കരിമരുന്ന് പ്രയോഗങ്ങൾ പാടില്ല എന്ന സുപ്രീം കോടതി വിധി പൂർണ്ണമായും ലംഘിച്ചിരിക്കുന്നു. ആ ലംഘനത്തിന് ബന്ധപ്പെട്ട വകുപ്പുകൾ പോലും നോക്കുകുത്തികളായതിന്റെ ഈ സംഭവമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ഒപ്പം തന്നെ നിരോധിക്കപ്പെട്ട മരുന്നുകൾ പൊട്ടാസ്യം ക്ലോറേറ്റ് ഉൾപ്പെടെയുള്ള രാസപദാർത്ഥങ്ങൾ ഇവിടെ ഉപയോഗിച്ചിരുന്നോ എന്ന് കണ്ടെത്തുന്നത് അത് കെമിക്കൽ ലാബ് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഏകദേശം 300-ലധികം സാമ്പിളുകളാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ സംഘം ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പോയെങ്കിലും അദ്ദേഹത്തിന്റെ കീഴ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ആ ശ്രമത്തിലാണ്. പ്രത്യേകിച്ച് ഇതിനുള്ളിൽ മറ്റ് പൊതുജനങ്ങൾ കടക്കാതിരിക്കുന്നതിനും ഈ കമ്പം ഇതിന്റെ സ്ഫോടനം നടന്ന സ്ഥലങ്ങൾ മുഴുവനും പ്രത്യേകമായി വേർതിരിച്ചിട്ടുണ്ട്. അതേസമയം ഇത് ഈ ഉദ്യോഗസ്ഥർ എത്തിയതിനു ശേഷം മാത്രമാണ് അങ്ങനെ വേർതിരിച്ചത്. കഴിഞ്ഞ ഈ സംഭവം നടന്ന ഉടൻ തന്നെ ചെയ്യേണ്ട കൃത്യങ്ങളായിരുന്നു ഇതെല്ലാം. ഇത് മുഴുവനും ചെയ്യാതെ ഇതിന്റെ തെളിവുകൾ നഷ്ടപ്പെട്ടു പോകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഇന്നലെ സംസ്ഥാന പോലീസിന്റെ തന്നെ ഫോറൻസിക് വിഭാഗം തെളിവുകൾ ശേഖരിച്ച് ലാബ് പരിശോധനയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ട്. അതേസമയം ഈ കേസ് ഇത് ദുരന്തം പരവൂർ ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് ADGP അനന്തകൃഷ്ണൻ കൊല്ലത്തെത്തി അദ്ദേഹം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ സുപ്രധാനമായ വിവരം അമ്പലത്തിന്റെ ചുറ്റും CCTV ക്യാമറ സ്ഥാപിച്ചിരുന്നു. ഈ CCTV ക്യാമറയിലുള്ള ദൃശ്യങ്ങൾ ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്തിട്ടുണ്ട്. സംഭവ സമയത്ത് ഇത് റെക്കോർഡായിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. ഇതിനുവേണ്ടി സൈബർ സെല്ലിന്റെ പ്രത്യേക വിഭാഗം തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹത്തോടൊപ്പം തന്നെ എത്തിയിരുന്നു. അവരിപ്പോൾ അത് പരിശോധിച്ചു വരികയാണ്. ഈ സ്ഫോടനത്തിന്റെ മുഴുവനും ദൃശ്യങ്ങൾ അവർക്കുണ്ടാവും. സ്ഫോടനം ഏത് നിലയിലാണ് നടന്നത് എന്ന് അദ്ദേഹത്തിന് കൃത്യമായി ഇതിനകത്ത് സാങ്കേതികമായി ഒരു മനസ്സിലാക്കുന്നതിനു കൂടിയാണ് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത്. ഒരുപക്ഷെ ഈ CCTV ദൃശ്യങ്ങളായിരിക്കും ഈ കേസിന്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് നമുക്ക് പറയാനാവുക. പുറമേ നിന്നവരുടെ മൊഴി ഈ ധാരാളം ലഭിക്കുന്നുണ്ടെങ്കിലും അത് ദൃക്സാക്ഷി മൊഴികൾ ഉണ്ടെങ്കിൽ തന്നെയും ഇതിൽ ശാസ്ത്രീയമായി ഇത്തരം ദൃശ്യങ്ങളിലൂടെ ഇത് അവഗ്രഹിക്കുന്നതിന് വഴിയൊരുക്കുമെന്നുള്ളതാണ് ഈ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ അന്വേഷണ സംഘത്തിന്റെ ഒരു വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.
ഉണ്ടായ വെടിക്കെട്ട് അപകടത്തെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുമെന്ന് ADGP ആനന്ദകൃഷ്ണൻ. പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായോ എന്നും പരിശോധിക്കും. SPയും 3 DYSPമാരും ഉൾപ്പെടുന്ന പ്രത്യേക സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിച്ചതായും ADGP പീപ്പിൾ ടിവിയോട് വ്യക്തമാക്കി. കേരളം കണ്ട ഏറ്റവും വലിയ വെടിക്കെട്ട് ദുരന്തത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടായതായി ജില്ലാ ഭരണകൂടം തന്നെ ആരോപിക്കുന്ന പശ്ചാത്തലത്തിലാണ് അന്വേഷണ മേൽനോട്ട ചുമതലയുള്ള ADGP ആനന്ദകൃഷ്ണൻ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. പരവൂരിലെ വെടിക്കെട്ട് അപകടത്തിന് കാരണമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായ അന്വേഷണം നടത്തുമെന്ന് ADGP പീപ്പിൾ ടിവിയോട് പ്രതികരിച്ചു. പോലീസിന്റെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടായോ എന്നതിനെക്കുറിച്ചും പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതിന് എന്തൊക്കെ നിയമലംഘനം നടന്നിട്ടുണ്ട്, അതായത് പെർമിഷൻ എടുത്തിട്ടുണ്ടോ, നിയമത്തില് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള നിയമലംഘനങ്ങൾ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കുക, അതിനുള്ള തെളിവ് ശേഖരിക്കുക. അന്വേഷിച്ചു കഴിയുമ്പോൾ ഏത് പോലീസായാലും റവന്യൂ ആയാലും ഏതൊക്കെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും ആർക്കെങ്കിലും ഈ കുറ്റം ചെയ്തതില് അല്ലെങ്കിൽ ഈ കുറ്റം ചെയ്യാൻ സഹായിച്ചതില് പങ്കുണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ അന്വേഷണത്തിൽപ്പെടും. നിലവിൽ FIR ലുള്ള 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെ മൊഴിയെടുത്ത് അവരിൽ നിന്നും തെളിവുകൾ ശേഖരിക്കും. സംഭവവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നിയമലംഘനങ്ങൾ നടന്നു, വെടിക്കെട്ടിനുള്ള അനുമതി, രാസതെളിവുകൾ തുടങ്ങിയവയും പരിശോധിക്കുമെന്ന് ADGP ആനന്ദകൃഷ്ണൻ വ്യക്തമാക്കി. ദൃക്സാക്ഷികളുടെയും പരിസരവാസികളുടെയും മൊഴിയെടുക്കും. അന്വേഷണത്തിനായി SP ശ്രീധരനും 3 DYSPമാരും ഉൾപ്പെടുന്ന പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. താനും IG ശ്രീജിത്തും അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിക്കുമെന്നും ADGP വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പരവൂർ വെടിക്കെട്ട് ദുരന്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് ജോലി നൽകണമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്നും സംഭവം സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും യെച്ചൂരി പറഞ്ഞു. പരിക്കേറ്റ് കഴിയുന്നവരെ യെച്ചൂരി സന്ദർശിച്ചു. Now the compensation that is being offered is very, very measly. Secondly, the families of those who have died, it's not merely monetary compensation, but the state government should announce to give employment to at least one of the kith of these families. And immediately the state government will have to pull up its socks, the guilty should be punished, and a proper inquiry with a sitting judge would be better. Suffering from burn injuries in Trivandrum, in the hospitals there. But it's very strange. I deliberately did not come yesterday because the priority yesterday was to provide relief and medical treatment. But today, having come here, there's a lot of contradictions that are visible. I'm told that the district collector did not give permission. But yet it continued. How did that happen? If the police permitted, then where did the orders come from? What is the why this contradiction between both the opinions of two authorities of the government? These need to be properly inquired, and it will be better if it's a sitting judge who actually does this inquiry, and in a time-bound fashion, as soon as possible. But we think this tragedy is of such proportions that the compensation offered is also not sufficient. It should be considered as a tragedy of a national dimension and a national tragedy and disaster, and that should accordingly compensation should be given. And merely monetary compensation is not sufficient, and the amounts announced are also not sufficient. We think that at least a person from every family which has lost their lives and major injuries, a member of that family should be given a government employment. And so unless such matters, such decisions are taken by the state government, I don't think proper justice is being done. I've seen many people in the hospital who will now, for the rest of their lives, will remain crippled. Now, for them to continue with their life and their avocation, proper rehabilitation arrangements need to be made. And I think the state government has a lot to answer. And those who are guilty should be brought to book. Accountability must be ensured. Thank you. And it's not only life of people, unfortunately, those who lost their lives and those who have been injured, but there's a large amount of damage, I believe, to
people's houses here in this region, and also to a lot of other properties on the basis of which these people survived. So that also should be compensated adequately and properly. So all these issues are there that we will all take up. We'll take up these issues, but right now the priority is to attend to those who have suffered because of this accident and to ensure that we can save their lives, and then proper accountability must be ensured and proper compensation must be given. Thank you. സംസാരിക്കുകയായിരുന്നു. കൃത്യമായ അന്വേഷണം സംഭവത്തിൽ വേണമെന്നാണ് യെച്ചൂരി ആവശ്യപ്പെട്ടത്. മറ്റു വാർത്തകളിലേക്ക്. തൃശൂർ പൂരത്തിന് കൊടിയേറി. പൂരത്തിലെ പ്രധാന ക്ഷേത്രങ്ങളായ തിരുവമ്പാടിയിലും പാറമേക്കാവിലുമാണ് കൊടിയേറിയത്. പൂരത്തിലെ പങ്കാളികളായ ഘടകക്ഷേത്രങ്ങളിലും ഇതോടൊപ്പം കൊടിയേറ്റ് നടന്നു. കൂടുതൽ വിവരങ്ങളുമായി ദിൽജിത്ത് ചേരുന്നുണ്ട്. ദിൽജിത്ത്, പക്ഷേ വലിയൊരു ദുരന്തത്തിൻ്റെ നടുക്കത്തിൽ കേരളം നിൽക്കുമ്പോഴാണ് കൊടിയേറിയത്. അതുകൊണ്ട് തന്നെ അതിന് മറ്റ് വലിയ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എന്താണ് വിവരങ്ങൾ? സൗമ്യ, രാവിലെ 11:00 തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ച് തിരുവമ്പാടി ക്ഷേത്രത്തിൽ കൊടി ഉയർന്നത്. പ്രത്യേകം തയ്യാറാക്കിയ കുടിനിറത്തിൽ ദേശക്കാർ കൊടി ഉയർത്തി. തുടർന്ന് 12:45 മറ്റൊരു പങ്കാളിയായ പാറമേക്കാവ് ക്ഷേത്രത്തിലും കർഷകർക്കാർ കൊടി ഉയർത്തി. കൊടിയേറ്റിന് ശേഷം തിരുവനം പുട്ടന്മാരുടെ മേളത്തോടെ കുടുംബത്തിലെ കൊമ്പന്മാർ എഴുന്നള്ളത്തിനിറങ്ങി. തുടർന്ന് ക്ഷേത്ര പരിസരത്തെ മണികണ്ഠനാൽ, നാൽക്കനാൽ, നടുകിനാൽ എന്നിവിടങ്ങളിലും ക്ഷേത്രത്തിന് സമീപത്തെ പാലമരത്തിലും പൂരത്തിന്റെ വിവന്തരമറിയിച്ച് കൊടി ഉയർന്നു. ഇതോടെ തൃശൂർ പൂരത്തിന് തുടക്കമായിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഈ പൂരത്തിലെ ഘടകക്ഷേത്രങ്ങളായ കണിമംഗലം, പനമുക്കുംപിള്ളി, ചെമ്പുക്കാവ്, ലാരൂർ, ചൂരക്കൂട്ടുകാവ്, അയ്യന്തോൾ, കാരമുക്ക്, മേഖലക്കാവ് എന്നീ ഘടകക്ഷേത്രങ്ങളിലും ഇതോടൊപ്പം കൊടി ഉയർന്നിട്ടുണ്ട്. ഏതായാലും ഇന്ന് ഈ വെടിക്കെട്ടിന്റെ സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്താനായി കളക്ടറുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. ഈ യോഗത്തിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും എക്സോസി വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും അതുപോലെ കമ്മീഷണർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുമാണ് പങ്കെടുക്കുന്നത്. ഈ യോഗത്തിൽ വെടിക്കെട്ടിൽ വരുത്തേണ്ട നിയന്ത്രണങ്ങളെ കുറിച്ചുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. അദൽജിത്താണ് വിവരങ്ങൾ നൽകിയത്. പാവൽ കൃഷിയിൽ 100 മേനി കൊയ്ത കർഷകനാണ് തൃശൂർ തൃക്കൂർ സ്വദേശി സോളമൻ. എന്നാൽ താൻ ഉൾപ്പെടെ ഒരു പ്രദേശത്തെ മുഴുവൻ കൃഷിക്കാർക്കും പ്രചോദനമാകുന്ന മറ്റത്തൂർ ലേബർ സൊസൈറ്റി എന്ന സംഘടനയാണ് സോളമൻ പറയും. ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ പച്ചക്കറികൾക്കും വിപണി കണ്ടെത്തി നൽകിയാണ് മറ്റത്തൂർ ലേബർ സൊസൈറ്റി മാതൃകയാകുന്നത്. തൃശൂർ ജില്ലയിലെ തൃക്കൂർ പഞ്ചായത്തിൽ 3 ഏക്കറിലായാണ് സോളമന്റെ പാവൽ കൃഷി. പൂർണ്ണമായും ജൈവകൃഷി രീതി അവലംബിക്കുന്ന സോളമൻ തികച്ചും ശാസ്ത്രീയമായാണ് തന്റെ നിലത്ത് കൃഷി ഇറക്കുന്നത്. മണ്ണ് പരിശോധിച്ച് മണ്ണിലെ PH തോത് കണ്ടെത്തിയ ശേഷം ആവശ്യത്തിനുള്ള ജൈവവളം മാത്രം നൽകിയാണ് കൃഷി. 60-ാം ദിവസം വിളവെടുക്കാവുന്ന മായ എന്ന ഇനമാണ് സോളമൻ കൃഷി ചെയ്യുന്നത്. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഒന്ന് മണ്ണ് പരിശോധിക്കുക എന്നുള്ളതാണ്. മണ്ണിലത്തെ പൂർണ്ണമായ രീതിയിലുള്ള പരിശോധന, മൈക്രോന്യൂട്രിയൻസ് സർക്കിൾ മണ്ണ് പരിശോധന, അതിനനുസരിച്ചുള്ള ജൈവവള പ്രയോഗങ്ങളാണ് അടിവളമായിട്ട് കൊടുക്കേണ്ടത്. പിന്നെ നമ്മുടെ മണ്ണിൽ ഏറ്റവും കുറവാണെന്നത് മഗ്നീഷ്യം, കാൽസ്യം, സിങ്ക്, ഈ 3 മൂലകങ്ങളുടെ കുറവാണ് കാണുന്നത്. അപ്പോൾ അത് ജൈവകൃഷിയാണെങ്കിൽ പോലും കുറച്ച് ആവശ്യത്തിനുള്ളത് അത് ബേസിലായിട്ട് ചേർക്കേണ്ട ഒരു ആവശ്യമുണ്ട്. എന്നാൽ താൻ ഉൾപ്പെടെ ഒരു പ്രദേശത്തെ മുഴുവൻ കൃഷിക്കാർക്കും പ്രചോദനമാകുന്നത് മറ്റത്തൂർ ലേബർ സൊസൈറ്റി എന്ന സംഘടനയാണെന്ന് സോളമൻ സാക്ഷ്യപ്പെടുത്തും. സോളമന്റെ കൃഷിയിടത്തിലെ മുഴുവൻ ഉൽപ്പന്നങ്ങളും വിൽക്കുന്നത് ഈ സൊസൈറ്റിയാണ്. സോളമന്റെ മാത്രമല്ല പ്രദേശത്തെ മുഴുവൻ കർഷകരുടെയും ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുന്നത് ഈ സംഘടനയാണ്. പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA. അപ്പോൾ ഏത് കൃഷിയും വിജയിക്കും, അതിന് ഒരു ഏജൻസി എന്ന രീതിയിലാണ് മറ്റത്തൂർ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിച്ചത്. കയ്പയ്ക്ക് ആവശ്യമുള്ള അത് ഉണ്ടാക്കാൻ ആവശ്യമുള്ള വിത്ത് ഇവർ കൊടുക്കും. കയ്പയ്ക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നല്ല വിലയ്ക്ക് വാങ്ങി കൊടുക്കും. അപ്പോൾ സ്ഥിരമായിട്ടൊരു വില ഔഷധിയായിട്ട് മറ്റത്തൂർ ലേബർ സംഘം ഒരു കരാറിൽ ഏർപ്പെടുത്തുന്നുണ്ട്. 23 റുപ്യ എന്നുള്ളതാണ് പുതു കരാറ്. അത് കുറച്ചും കൂടി കൂട്ടി കൊടുക്കാം. ഇപ്പോൾ വില കൂടിയപ്പോൾ കുറച്ചും കൂടി കൂട്ടി കൊടുക്കാം. ജൈവകൃഷിയിൽ ഉത്തമ മാതൃക സൃഷ്ടിച്ച മറ്റത്തൂർ ലേബർ സൊസൈറ്റിയെ അനുകരിച്ചാൽ മറ്റു പ്രദേശങ്ങളിലും കർഷകർക്ക് വിജയഗാഥകൾ സൃഷ്ടിക്കാനാകുമെന്നുറപ്പ്. ന്യൂസ് ഡെസ്ക്.